हेलो फ्रेंड्स, वेलकम टू माय चैनल। इन क्लास नाम डिस्कस प्लस टू कंप्यूटर एप्लीकेशन चैप्टर थ्री अब प्लस वन कंप्यूटर साइंस स्टूडेंट्स चैप्टर टेन वरना फंक्शंस चैप्टर आई चैप्टर कुछ भाग नाम अपलोड आ भाग का अंतम ई वीडियो निर्मेंट वाले क्लियर मनसू अब क्लास इष्टपड़ी लाइक അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആർഗ്യുമെന്റ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഫംഗ്ഷൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ കൊടുക്കുന്ന ടൈം ഏതാണോ ആ ടൈമിനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇൻറ്റ് ടൈം സെക്, അതിൻ്റെ ആർഗ്യുമെന്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത് ഇൻറ്റ് എച്ച്, ഇൻറ്റ് എം ഈക്വൽ ടു സീറോ, ഇൻറ്റ് എസ് ഈക്വൽ ടു സീറോ, ദെൻ ഇൻറ്റ് സെക് ഈക്വൽ ടു എച്ച് ഇൻറ്റു 3600 പ്ലസ് എം ഇൻറ്റു 60 പ്ലസ് എസ്. നിങ്ങൾ അവേഴ്സ് ആയിട്ട് കൊടുക്കുന്ന വാല്യൂ ഏതാണോ അതിനെ 3600 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനോടൊപ്പം നിങ്ങൾ മിനിറ്റ്സിൽ കൊടുക്കുന്ന വാല്യൂ ഏതാണോ അതിനെ 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾ സെക്കൻഡ്സിൽ കൊടുക്കുന്ന വാല്യൂ കൂടി ആഡ് ചെയ്തിട്ട് ഫൈനലി നമ്മൾ കൊടുക്കുന്ന ടൈം ഏതാണോ അതിൻ്റെ സെക്കൻഡ്സിലുള്ള വാല്യൂ ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെയുള്ള ഈ ഫംഗ്ഷൻ ഹെഡറിൽ ഫോർമൽ ആർഗ്യുമെന്റ്സ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടല്ലേ. എം ഈക്വൽ ടു സീറോ, എസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് ഫോർമൽ ആർഗ്യുമെന്റ്സിനെയാണ് നമ്മൾ ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഈ ഫംഗ്ഷൻ കോൾ ശ്രദ്ധിക്കുക, ലോങ് എസ് വൺ ഈക്വൽ ടു ടൈം സെക് ഓഫ് 2 10 14. ഇപ്പം ഇവിടെ എങ്ങനെയായിരിക്കും വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്? അതായത് 2 ഈക്വൽ ടു എച്ച്, ദെൻ 10 ഈക്വൽ ടു എം, അതുപോലെ 40 ഈക്വൽ ടു എസ്. അതായത് ഇവിടെ എച്ചിന് 20, എമ്മിന് 10, എസിന് 40 എന്ന് പറയുന്ന വാല്യൂസ് ആണ് ഇവിടെ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഡിഫോൾട്ടായിട്ട് സീറോയും എം ഈക്വൽ ടു സീറോ, എസ് ഈക്വൽ ടു സീറോ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പാസ് ചെയ്യുന്ന വേറെ വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്. അതായത് 10 40, എം ഈക്വൽ ടു സീറോ എന്നതിന് പകരം എം ഈക്വൽ ടു 10 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. അതുപോലെ എസ് ഈക്വൽ ടു സീറോ എന്നതിന് പകരം എസ് ഈക്വൽ ടു 40 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. മനസ്സിലായല്ലോ. അടുത്ത ഫംഗ്ഷൻ കോൾ ഇങ്ങനെയാണ്, ലോങ് എസ് ടു ഈക്വൽ ടു ടൈം സെക് ഓഫ് 130. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ തന്നെ ഈ ഫംഗ്ഷൻ ഹെഡറിൽ 3 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പാസ് ചെയ്തത് ഓൺലി 2 ആർഗ്യുമെൻറ്റ്സ് ആണ്. ഇവിടെ എങ്ങനെയായിരിക്കും എക്സിക്യൂഷൻ നടക്കുന്നത്? എച്ച് ഈക്വൾ ടു 1 എന്നായിരിക്കും അസൈൻ ചെയ്യുന്നത്. ദെൻ എം ഈക്വൾ ടു 30. അതായത് ഇവിടെ സെക്കൻഡ് വേരിയബിളിന് നിങ്ങൾ ഏത് ഓർഡറിലാണോ ഇവിടെ ആർഗ്യുമെൻറ്റ്സ് അസൈൻ ചെയ്തത് അല്ലെങ്കിൽ വേരിയബിൾസ് ഇനിഷ്യലൈസ് ചെയ്തത് ആ രീതിയിൽ തന്നെയായിരിക്കും ഇവിടെ വാല്യൂ പാസ് ചെയ്യുന്ന സമയത്ത് എടുക്കുന്നത്. ഉദാഹരണമായിട്ട് ഇവിടെ 30 എന്ന് പറയുന്ന സെക്കൻഡ് വാല്യൂ നൽകുന്നത് എം ഈക്വൽ ടു 30 ആയിരിക്കും അസൈൻ ചെയ്യുന്നത്. എസ് എന്ന് പറയുന്ന ആർഗ്യുമെന്റിന് നിങ്ങൾ വാല്യൂസ് ഒന്നും പാസ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് എസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫോൾട്ട് വാല്യൂ ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. ലോങ് എസ് 3 ഈക്വൽ ടു ടൈം സെക് ഓഫ് 3. അതായത് ഇവിടെ 3 എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് മാത്രമേ പാസ് ചെയ്തിട്ടുള്ളൂ. അതായത് എച്ച് ഈക്വൽ ടു 3 അവിടെ അസൈൻ ചെയ്യുന്നു, അതോടൊപ്പം എം ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എമ്മിനും എസ്സിനും നമ്മൾ വാല്യൂസ് ഒന്നും പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? എം ആൻഡ് എസ് എന്ന് പറയുന്ന ഈ ആർഗ്യുമെന്റ്സിന് ഡിഫോൾട്ടായിട്ട് നമ്മൾ ഏത് വാല്യൂ ആണോ അസൈൻ ചെയ്തത്, അതായത് എം ഈക്വൽ ടു 0, എസ് ഈക്വൽ ടു 0, ഡിഫോൾട്ടായിട്ട് അസൈൻ ചെയ്ത വാല്യൂ ആയിരിക്കും അവിടെ ഈ കാൽക്കുലേഷൻ നടത്തുമ്പോൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇതിനെയാണ് നമ്മൾ ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ദ ഇനിഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെന്റ്സ് ആർ കോൾഡ് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് വിച്ച് അലൗ ദ പ്രോഗ്രാമർ ടു കോൾ എ ഫംഗ്ഷൻ വിത്ത് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ്. അതായത് ഈ ഫോർമൽ ആർഗ്യുമെന്റ്സിനെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു പോർഷനാണ് മെത്തേഡ്സ് ഓഫ് കോളിംഗ് ഫംഗ്ഷൻസ് ഓർ പാരാമീറ്റർ പാസിംഗ് മെത്തേഡ്സ്. ഈ കോളിംഗ് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഉദാഹരണമായിട്ട് നിങ്ങൾ സ്കൂളിലായിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ടീച്ചർ, ക്ലാസ് ടീച്ചർ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും പേര് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ കുട്ടികളുടെയും നെയിംസ് എനിക്ക് വേണം എന്ന് ക്ലാസ് ലീഡറിനോട് പറയുന്നു. അതിനുശേഷം ടീച്ചർ തന്നെ ഒരു ഫോം കൊടുത്തു എന്ന് വിചാരിക്കുക. അതായത് ക്ലാസ് ലീഡറിനൊരു ഫോം പറയുന്നു, ക്ലാസ് ലീഡർ എന്ത് ചെയ്യുന്നു, ഒരു പേപ്പർ എല്ലാ കുട്ടികളുടെയും പേര് എഴുതുന്നതിന് വേണ്ടി ഒരു പേപ്പർ നിങ്ങൾ എല്ലാ ബെഞ്ചിലും പാസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഓരോരുത്തരുടെ പേര് നിങ്ങൾ ആ പേപ്പറിൽ എഴുതുന്നു. ചിലപ്പോൾ തെറ്റ് വരാം, തെറ്റ് വന്നാലും പ്രശ്നമില്ല, നിങ്ങളത് വെട്ടിത്തിരുത്തി എഴുതുന്നു. അതേസമയം ഈ ക്ലാസ് ലീഡർ പാസ് ചെയ്തത് ടീച്ചർ ഒരു ഫോർമാറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ടീച്ചർ ഒരു രജിസ്റ്റർ ബുക്ക് കൊടുത്തു. ഈ രജിസ്റ്റർ ബുക്കിലാണ് എല്ലാവരുടെയും പേര് എഴുതേണ്ടത്. ആ ബുക്ക് തന്നെയാണ് ക്ലാസ് ലീഡർ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകിയെന്ന് വിചാരിക്കുക. ഓരോ കുട്ടികൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്, ഓരോരുത്തരും അവരവരുടെ പേര് തെറ്റുകൂടാതെ എഴുതും. കാരണം എന്താ, ഇത് ഒറിജിനൽ രജിസ്റ്റർ ഫോമാണ്. സോ ഇവിടെ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ആ ഒറിജിനൽ രജിസ്റ്ററിലായിരിക്കും തെറ്റ് പറ്റുന്നത്.
അതേസമയം ഈ ലീഡർ പാസ് ചെയ്ത ഒരു എ4 സൈസ് പേപ്പറിലാണ് നിങ്ങൾ എല്ലാവരുടെയും പേര് എഴുതി കൊടുക്കുന്നു. അവസാനം ലീഡർ തന്നെ ഓരോരുത്തരുടെ പേരിലുള്ള മിസ്റ്റേക്സ് ഒക്കെ മാറ്റിയിട്ടാണ് രജിസ്റ്ററിലേക്ക് പിന്നീട് കോപ്പി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഈ എ4 പേപ്പറിൽ നിങ്ങൾക്ക് പേര് തെറ്റ് വന്നാലോ, നിങ്ങൾ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ എഴുതാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫംഗ്ഷൻസിലേക്ക് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുന്നത്. അതായത് നമുക്ക് രണ്ട് രീതിയിൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം. അത് ഏതൊക്കെയാണ്? രണ്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കോൾ ബൈ വാല്യൂ മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. ഇപ്പോൾ കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് ഓർക്കുക, അതായത് ക്ലാസ് ലീഡർ തന്നത് ഒരു എ4 സൈസ് പേപ്പറാണ്. അതായത് ആ ഫോർമാറ്റിൽ നിങ്ങൾ എന്ത് ചേഞ്ച് വരുത്തിയാലും ഒറിജിനൽ ഡാറ്റയ്ക്ക് മാറ്റമൊന്നും വരുന്നില്ല. ആ ഒരു രീതി ചിന്തിച്ചാൽ അങ്ങനെ ഒരു ഫോർമാറ്റിൽ നമ്മൾ പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുന്നതിനാണ് കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അടുത്ത സ്ലൈഡ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. ഒറിജിനൽ രജിസ്റ്റർ ബുക്കാണ് നിങ്ങൾക്ക് പാസ് ചെയ്തതെങ്കിലോ, അതായത് ഓരോരുത്തരും ശ്രദ്ധിച്ചായിരിക്കും എഴുതുന്നത്. കാരണം എന്താ, അവിടെ വരുത്തുന്ന വ്യത്യാസം അല്ലെങ്കിൽ ആ രജിസ്റ്റർ ബുക്കിൽ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ അത് നമ്മുടെ ഒറിജിനൽ ഡാറ്റയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. അതായത് നമ്മുടെ ഫംഗ്ഷനിലേക്ക് കോൾ ബൈ റെഫറൻസ് ആയിട്ടാണ് വാല്യൂ പാസ് ചെയ്യുന്നതെങ്കിൽ ഫംഗ്ഷനിൽ വരുത്തുന്ന ചേഞ്ചസ് എല്ലാം തന്നെ ആ ഡാറ്റയ്ക്കും അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ മെത്തേഡ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു, കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു. ഈ എല്ലാ പ്രോഗ്രാംസും നമ്മൾ ഉപയോഗിച്ചത് കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ മെത്തേഡാണ്. ഇപ്പോൾ വളരെ സിമ്പിളാണ്. ഇൻ ദിസ് മെത്തേഡ് ദ വാല്യൂ കണ്ടെയ്ൻഡ് ഇൻ ദ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഈസ് പാസ് ടു ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ആക്ച്വൽ ആർഗ്യുമെൻറ്റിലുള്ള വാല്യൂ ഏതാണോ അതാണ് ഇവിടെ ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് എന്താണ്, ഫോർമൽ ആർഗ്യുമെൻറ്റ് എന്താണെന്ന് എല്ലാം വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആരെങ്കിലും ആ വീഡിയോ കാണാതെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുക, അതിന് ശേഷം ഈ ഒരു ഭാഗം പഠിക്കുക. ഓക്കെ, ദെൻ ഇൻ അതർ വേർഡ്സ് എ കോപ്പി ഓഫ് ദി ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഈസ് പാസ് ടു ദ ഫംഗ്ഷൻ. അതായത് കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ മെത്തേഡിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കോപ്പിയാണ് ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നത്. അതായത് അവിടെ എന്ത് ചേഞ്ച് വന്നാലും ആ കോപ്പിയിൽ നിങ്ങൾ എന്ത് ചേഞ്ച് ചെയ്താലും ആ ഒറിജിനൽ ഡാറ്റയെ അവിടെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷൻ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ ഫോർ എക്സാമ്പിൾ, ഇവിടെ എക്സ് ഈക്വൾ ടു 20 എന്നാണ് ഈ മെയിൻ ഫംഗ്ഷനെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എക്സ് ഈക്വൾ ടു 20 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടെ പാസ് ചെയ്യുന്നത്. എൻ ഈക്വൾ ടു എൻ പ്ലസ് വൺ ചേഞ്ച് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന എന്നിൻ്റെ വാല്യൂ 20 ആയിരുന്നത് 21 ആയിട്ട് ഇൻക്രിമെൻ്റ് ചെയ്യും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദ വാല്യൂ ഓഫ് എക്സ് ഈസ് പാസ് ടു എൻ ഇൻ ചേഞ്ച്. അതായത് ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താണോ അതിൻ്റെ ഒരു കോപ്പിയാണ് എൻ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റിലേക്ക്, ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. അതേസമയം ദ പാരാമീറ്റർ എൻ ഹാസ് ഇറ്റ്സ് ഓൺ മെമ്മറി ലൊക്കേഷൻ ടു സ്റ്റോർ ദ വാല്യൂ 20 ഇൻ ചേഞ്ച്. ചേഞ്ച് എന്ന് പറയുന്ന ഈ ഫംഗ്ഷനിൽ എൻ എന്ന് പറയുന്ന ഈ വേരിയബിളിന് അല്ലെങ്കിൽ ഈ പാരാമീറ്ററിനെ സ്റ്റോർ ചെയ്യാൻ അതിനതിൻ്റെതായ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ സംഭവിക്കുന്ന എല്ലാ ചേഞ്ചസും ഇവിടെ എക്സിന് വരണം എന്നില്ല. കാരണം ഇവിടെ എക്സ് എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ഒരു കോപ്പിയാണ് എന്നിലേക്ക് പാസ് ചെയ്യുന്നത്. എൻ എന്ന് പറയുന്ന പാരാമീറ്ററിന് മറ്റൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. അപ്പോൾ വീണ്ടും എൻ ഈക്വൾ ടു 20 ആയത് 21 ആയത് എൻ ഈക്വൾ ടു 21 എന്ന് പറയുന്ന വേരിയബിളിൽ മാത്രമായിരിക്കും. അതായത് ഇവിടെ വരുത്തുന്ന ചേഞ്ചസ് ഒന്നും ഇവിടെയുള്ള ഈ എക്സിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും, എൻ ഈക്വൾ ടു 21 എക്സ് ഈക്വൾ ടു 20. അതായത് ഇവിടെ എന്നിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തു, പക്ഷേ എന്നിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തത് നമ്മുടെ എക്സിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താ, കോപ്പി ഓഫ് ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആണ് ഇവിടെ പാസ് ചെയ്തത്. അതുകൊണ്ട് എക്സിന് ഇവിടെ ചേഞ്ച് ഒന്നും വരുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഇതൊരു പിക്ചറിൽ റിപ്രസെൻറ്റേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബിഫോർ ഫംഗ്ഷൻ കോൾ, ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുൻപ് എക്സിൻ്റെ വാല്യൂ 20 ആയിരുന്നു, എന്നിനൊരു പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നുമില്ല. ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സിൻ്റെ വാല്യൂ 20 തന്നെയാണ്, അതേസമയം എന്നിനും 20 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. അതായത് എക്സിനുള്ള 20 എന്ന വാല്യൂ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു, ആ വാല്യൂ എൻ എന്ന് പറയുന്ന വേരിയബിളിന് കൂടി കൊടുത്തു. അതായത് വേരിയബിളിന് ഓൾറെഡി വേറൊരു മെമ്മറി ലൊക്കേഷനാണോ ഉള്ളത്, ദെൻ എക്സിൻ്റെ വാല്യൂ 20 തന്നെയാണ്, എൻ എന്ത് ചെയ്തു, എൻ ഇൻക്രിമെൻറ്റ് ചെയ്ത് 21 ആയിട്ട് മാറി. കോൾ ബൈ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്തൊരു പോർഷനിലേക്ക് നമ്മൾ പോവുകയാണ്, കോൾ ബൈ റെഫറൻസ് ഓർ പാസ് ബൈ റെഫറൻസ് മെത്തേഡ്. സോ വെൻ ആൻ ആർഗ്യുമെൻ്റ് ഈസ് പാസ് ബൈ റെഫറൻസ്, ദ റെഫറൻസ് ഓഫ് ആക്ച്വൽ ആർഗ്യുമെൻ്റ് ഈസ് പാസ് ടു ദ ഫംഗ്ഷൻ. ആസ് എ റിസൾട്ട് ദ മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റഡ് ടു ദ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് വിൽ ബി ഷെയർഡ് ബൈ ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് ഇവിടെ ആക്ച്വൽ ആർഗ്യുമെൻ്റ് ഏതാണോ അതിൻ്റെ റെഫറൻസ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. മനസ്സിലായോ?
അതുകൊണ്ട് നിങ്ങൾ ആ കൊടുക്കുന്ന മെമ്മറി, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു എൻഡ് എന്ന് പറയുന്ന വേരിയബിളിന് വേറൊരു മെമ്മറി ലൊക്കേഷനാണ്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഏത് വേരിയബിൾ ആണ് നിങ്ങൾ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ആർഗ്യുമെന്റിന്റെ റെഫറൻസ് ആണ് പാസ് ചെയ്യുന്നത്, ആ ആർഗ്യുമെന്റിന്റെ മെമ്മറി ലൊക്കേഷൻ തന്നെയായിരിക്കും ഫോർമൽ ആർഗ്യുമെന്റും സ്വീകരിക്കുന്നത്. കുറച്ചുകൂടി ഇപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഫോർമൽ ആർഗ്യുമെന്റിൽ നിങ്ങൾ എന്തൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ ആ ചേഞ്ചസ് എല്ലാം ആക്ച്വൽ ആർഗ്യുമെന്റിലും അതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്യും. ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോഗ്രാം ലോജിക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് എക്സ് എന്ന് പറയുന്ന വാല്യൂവിന്, എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് 20 എന്ന് അസൈൻ ചെയ്തു, എക്സിന്റെ വാല്യൂ ഇവിടെ പാസ് ചെയ്തു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഫംഗ്ഷൻ ഹെഡറിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വോയിഡ് ചേഞ്ച് ഇൻറ്റ് ആംബസൈൻ ഓഫ് എറ്റ്. അതായത് ഇവിടെ ആംബസൻ സിമ്പിൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ആംബസൻ സിമ്പിൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതായത് ഇവിടേക്ക് പാസ് ചെയ്യേണ്ട ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യേണ്ടത് ഒരു ആക്ച്വൽ ആർഗ്യുമെന്റ് ഒരു റെഫറൻസ് ആണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പാസ് ബൈ റെഫറൻസ് മെത്തേഡ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇൻഡ് ആംബസെൻ്റ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു സിമ്പിളോട് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ, അതായത് ഇൻഡ് ആംബസെൻ്റ് ഓഫ് എൻ എന്നാണ് ഇവിടെ ഫോർമൽ ആർഗ്യുമെന്റിൽ കൊടുത്തിരിക്കുന്നത്. അതായത് എക്സ് എന്ന് പറയുന്ന ആക്ച്വൽ ആർഗ്യുമെന്റ് ഇവിടെ പാസ് ചെയ്യുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താ, എക്സ് എന്ന് പറയുന്ന ആർഗ്യുമെന്റിന്റെ മെമ്മറി ലൊക്കേഷൻ ഏതാണോ ആ മെമ്മറി ലൊക്കേഷൻ തന്നെയാണ് ഇവിടെ എന്നും ഉപയോഗിക്കുന്നത്. അതായത് എൻ എന്തെങ്കിലും ചേഞ്ച് അവിടെ വരുത്തിക്കഴിഞ്ഞാൽ, എൻ എന്ന് പറയുന്ന വേരിയബിൾ എന്തെങ്കിലും ചേഞ്ച് അവിടെ വരുത്തിക്കഴിഞ്ഞാൽ അത് എവിടെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ എക്സിനെയും അഫക്റ്റ് ചെയ്യും. പക്ഷെ നേരത്തെ എങ്ങനെയായിരുന്നു, എക്സ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ വേറെയാണ്, എൻ എക്സിന്റെ ഒരു കോപ്പിയാണ് എൻ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എൻ എവിടെ വരുത്തുന്ന ചേഞ്ച് എക്സിനെ അഫക്റ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ സെയിം മെമ്മറി ലൊക്കേഷൻ തന്നെയായിരിക്കും എൻ എന്ന് പറയുന്ന വേരിയബിളും ഇവിടെ ഉപയോഗിക്കുന്നത്. ദ പാരാമീറ്റർ എൻ ഈസ് എ റെഫറൻസ് വേരിയബിൾ ആൻഡ് ഹെൻസ് ദർ ഈസ് നോ എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേഷൻ ഫോർ ഇറ്റ്. എൻ എന്ന് പറയുന്ന ഒരു റെഫറൻസ് വേരിയബിൾ ആണതുകൊണ്ട് എന്നിന് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു മെമ്മറി ലൊക്കേഷൻ ഒന്നുമില്ല അവിടെ. That the reference of x will be passed to n of the change function which result into sharing of memory. അതായത് ഇവിടെ x പാസ് ചെയ്യുന്നത് റെഫറൻസ് വേരിയബിൾ ആയിട്ടാണ് x ഇവിടെ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സിന്റെ മെമ്മറി ലൊക്കേഷൻ തന്നെയാണ് n ഉം കൂടി ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ എക്സും എൻ ഉം ഉപയോഗിക്കുന്നത് സെയിം മെമ്മറി ലൊക്കേഷൻ ആണ്. അതായത് എൻ ഇവിടെ വരുത്തുന്ന ചേഞ്ചസ് എല്ലാം അവിടെ എക്സിനും ബാധകമാണ്. ഇപ്പോൾ എക്സിന്റെ വാല്യൂ 20 ആയിരുന്നു, എന്നൊരു മെമ്മറി ലൊക്കേഷൻ അവിടെ ഇല്ല. കാരണം എന്താ, എൻ അസൈൻ ചെയ്തിരിക്കുന്നത്, എൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻഡ് ആംബസെൻ്റ് ഓഫ് എൻ എന്ന് പറഞ്ഞാണ്. അതായത് എൻ എന്ന് പറയുന്നത് റെഫറൻസ് വേരിയബിൾ ആണ്, അതുകൊണ്ട് അതിനൊരു മെമ്മറി ലൊക്കേഷൻ ഇല്ല. ദെൻ ആഫ്റ്റർ ഫംഗ്ഷൻ കോൾ എക്സ് ഈക്വൽ ടു 20 എൻ, അതായത് എക്സിന്റെ മെമ്മറി ലൊക്കേഷൻ ഏതാണോ അത് തന്നെയാണ് അവിടെ എന്നും ഷെയർ ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ ഫംഗ്ഷൻ എക്സിക്യൂഷൻ എക്സ് ഈക്വൽ ടു 20 എൻ ഈക്വൽ ടു 21, അതായത് എൻ ഇവിടെ വരുത്തുന്ന 21 എന്ന് പറഞ്ഞാൽ ഇപ്പം 21 എന്ന് പറയുന്ന ഈ ചേഞ്ച് എക്സിനും അവിടെ റിഫ്ലക്ട് ചെയ്യും. അതായത് ഈ ഫംഗ്ഷൻ ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും, എൻ ഈക്വൽ ടു 21, അതുപോലെ എക്സ് ഈക്വൽ ടു 21 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആയിരിക്കും നമുക്കിവിടെ ലഭിക്കുന്നത്. അടുത്തത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. കോൾ ബൈ വാല്യൂ മെത്തേഡ് ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഓർഡിനറി വേരിയബിൾസ് തന്നെയാണ്. പക്ഷേ കോൾ ബൈ റെഫറൻസിന് എന്താ ഉപയോഗിക്കുന്നത്, റെഫറൻസ് വേരിയബിൾസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡ് ആംബസെൻ്റ് ഓഫ് എൻ എന്ന് ഉപയോഗിച്ചത്, റെഫറൻസ് വേരിയബിൾ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അടുത്തത് ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ ബി കോൺസ്റ്റൻസ് വേരിയബിൾസ് ഓർ എക്സ്പ്രഷൻ. ഇവിടെ ഉപയോഗിക്കുന്ന വാല്യൂ ബൈ മെത്തേഡിലെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആവാം, വേരിയബിൾസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ആവും, എക്സ് ഈക്വൾ ടു 0, വൈ ഈക്വൾ ടു 0 എന്ന് പറയുന്ന എക്സ്പ്രഷൻസ് ആവും. അതേസമയം കോൾ ബൈ റെഫറൻസിൽ എങ്ങനെയാണ്, ആക്ച്വൽ പാരാമീറ്റേഴ്സ് വിൽ ബി വേരിയബിൾസ് ഉണ്ട്, വേരിയബിൾസ് മാത്രമേ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആയിട്ട് വരാൻ പാടുള്ളൂ. ദെൻ കോൾ ബൈ വാല്യൂ മെത്തേഡ് ദ ചേഞ്ചസ് മെയ്ഡ് ഇൻ ഫോർമൽ ആർഗ്യുമെന്റ്സ് ഡു നോട്ട് റിഫ്ലക്ട് ഇൻ ആക്ച്വൽ ആർഗ്യുമെന്റ്. ഫോർമൽ ആർഗ്യുമെന്റ്സിൽ നമ്മൾ വരുത്തുന്ന ചേഞ്ചസ് ഒന്നും നമ്മുടെ ആക്ച്വൽ ആർഗ്യുമെന്റ്സിനെ റിഫ്ലക്ട് ചെയ്യുന്നില്ല, ആക്ച്വൽ ആർഗ്യുമെന്റ്സ് റിഫ്ലക്ട് ചെയ്യുന്നില്ല. അതേസമയം കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ എന്താ, ദ ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെന്റ്സ് ഡു റിഫ്ലക്ട് ഇൻ ആക്ച്വൽ ആർഗ്യുമെന്റ്. നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റ്സിൽ എന്തെല്ലാം ചേഞ്ച് വരുത്തുന്നുണ്ടോ അതെല്ലാം ആക്ച്വൽ ആർഗ്യുമെന്റ്സിലും വരുന്നുണ്ട്. ദെൻ കോൾ ബൈ വാല്യൂ മെത്തേഡ് എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേഷൻ ഈസ് റിക്വയർഡ് ഫോർ ഫോർമൽ ആർഗ്യുമെന്റ്സ്. അതായത് ഫോർമൽ ആർഗ്യുമെന്റ്സിന് ഒരു മെമ്മറി അലോക്കേഷൻ ഇവിടെ ആവശ്യമാണ്. അതായത് ഇവിടെ എക്സിന് മെമ്മറി അലോക്കേഷൻ ആവശ്യമാണ്. നമ്മൾ കണ്ടു എൻ എന്ന് പറയുന്ന മെമ്മറി, എൻ എന്ന് പറയുന്ന വേരിയബിളിലും അവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ എന്താ, മെമ്മറി ഓഫ് ആക്ച്വൽ ആർഗ്യുമെന്റ് ഈസ് ഷെയർഡ് ബൈ ഫോർമൽ ആർഗ്യുമെന്റ്. ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ഏതാണോ ആ ലൊക്കേഷൻ ഏതാണോ അത് തന്നെയാണ് നമ്മുടെ ഫോർമൽ ആർഗ്യുമെന്റ് അവിടെ ഷെയർ ചെയ്യുന്നത്. സോ അങ്ങനെ ഷെയറിങ് വരുന്നത് കൊണ്ടാണ് അവിടെ ചേഞ്ചസ് വരുത്തുന്നത്. ഫോർമൽ ആർഗ്യുമെന്റിൽ വരുന്ന ചേഞ്ചസ് നമ്മുടെ ആക്ച്വൽ ആർഗ്യുമെന്റിൽ അവിടെ വരുന്നത്.
ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഒപ്പം ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.